ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നു. ഇതുവരെ 63% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രി മമതാ ബാനർജി ജനവിധി തേടുന്ന നന്ദിഗ്രാമിലെ പ്രദേശവാസികളെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് മമത ഗവർണർക്ക് പരാതി നൽകി. നന്ദിഗ്രാമിൽ ഇതിനിടെ BJP പ്രവർത്തകനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് തേടി. അരുൺ ശങ്കർ വിവരങ്ങളുമായി. അരുൺ, എങ്ങനെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു? സമാധാനപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. വമ്പിച്ച പോളിംഗ് ആണ് രണ്ടാം ഘട്ടത്തിലും നടക്കുന്നത്. ഇതുവരെ 62%-ൽ ആളുകൾ ബംഗാളിലെ രണ്ടാം ഘട്ടത്തിൽ സമ്മതിദാന അവകാശം ഉപയോഗിച്ചിട്ടുണ്ട്. 30 മണ്ഡലങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിൽ നന്ദിഗ്രാം തന്നെയാണ് ശ്രദ്ധാ കേന്ദ്രം. ഇപ്പോൾ നന്ദിഗ്രാമിലെ മുൻ സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രദേശവാസികളായുള്ള വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്നതിൽ ഗവർണർ ജഗദീപ് ധൻഖറെ നേരിട്ട് വിളിച്ച് പരാതി പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മമതാ ബാനർജി വോട്ടെടുപ്പിന്റെ ഭാഗമായിട്ട് പല ബൂത്തുകളിലും എന്നാൽ ബൂത്തുകളിലൊക്കെ ബൂത്തിന്റെ പരിസരത്തൊക്കെ വെച്ച് തന്നെ എതിർ പാർട്ടിയിലുള്ളവർ മമതയ്ക്കെതിരെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനോട് മമത പ്രതികരിച്ചിരിക്കുന്നത് പുറത്തു നിന്നുള്ള, അതായത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള, യുപിയിൽ നിന്നും ബീഹാറിൽ നിന്നുള്ള ആളുകളാണ് ഇത്തരത്തിൽ തനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് എന്നുള്ളതാണ്. അതിന് കേന്ദ്രം തന്നെ സഹായം ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള ആരോപണവും മമത ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ വലിയ അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരസ്പരം BJP പലതരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ബൂത്ത്പൊരുത്തം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് അക്രമ സംഭവങ്ങളും വലിയ രോഗികളും രണ്ടാം ഘട്ടത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യഘട്ടത്തിലെ പോലെ തന്നെ മികച്ച പോളിംഗ് തന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ.